തെരുവത്ത് മുഹമ്മദ് സാഹിബ് മെമ്മോറിയൽ തണൽ കരുണ സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. സ്കൂൾ കെട്ടിടോദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണനും നിർവഹിച്ചു. ഇതോടെ തണലിന്റെ 13-ാമത്തെ സ്പെഷ്യൽ സ്കൂളും 34-ാമത്തെ ഡയാലിസിസ് സെന്ററുമാണ് പേരാമ്പ്ര കടിയങ്ങാട് യാഥാർത്ഥ്യമായത്. തണൽ കരുണ കുറ്റ്യാടി വർക്കിംഗ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. കെ കെ ലീല അധ്യക്ഷയായിരുന്നു. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് വി പ്രൊജക്ട് അവതരിപ്പിച്ചു. ഹോസ്റ്റൽ ആൻഡ് ഡൈനിംഗ് ബ്ലോക്ക് ഉദ്ഘാടനം കെ മുരളീധരൻ എം പിയും സെൻസറി പാർക്ക് ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഇ കെ വിജയൻ എം എൽ എയും ഇനാബിൾ ഷോപ്പ് ഉദ്ഘാടനം ശ്രീ പാറക്കൽ അബ്ദുല്ല എം എൽ എയും മൾട്ടി സെൻസറി റീഹാബിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം പാബു പറശ്ശേരിയും നിർവഹിച്ചു. ഫുവാദ് മുഹമ്മദ് അബ്ദുല്ല, യൂസഫ് അൽ റയീസ്, സി പി കുഞ്ഞുമുഹമ്മദ്, എം പി അഹമ്മദ്, വി ടി വിനോദ്, കെ സജിത്, എ സി സതി, ടി കെ കുഞ്ഞബ്ദുള്ള, പി പി അൻവർ, കൊളക്കണ്ടത്തിൽ ജമാൽ, കെ പി നൂറുദ്ദീൻ, സി എച്ച് ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഷെഡ്ഡെ അബ്ദുള്ള സൽമാൻ നന്ദി പറഞ്ഞു. 2008 മാഹിയിൽ നിന്ന് ആരംഭിച്ച തണലിന്റെ പ്രവർത്തനത്തിൽ ഇന്ന് 6 സംസ്ഥാനം, കേരളം, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലായിട്ട് 79 സ്ഥാപനങ്ങളാണ് നിലവിൽ. അതിൽ നിന്ന് അതിൻ്റെ 80-ാമത്തെ സ്ഥാപനമാണ്, അതായത് തണലിൻ്റെ 13-ാമത് സ്പെഷ്യൽ സ്കൂളും 34-ാമത് ഡയാലിസിസ് കേന്ദ്രവുമാണ് December 14 കുച്ചേടി വെളുത്തപറമ്പിൽ യാഥാർത്ഥ്യമാവുന്നത്. തണലിനെ സംബന്ധിച്ചിടത്തോളം ഈ 12 സ്ഥാപനങ്ങളിലായിട്ട് നിലവിൽ 1200 ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള വിളിപ്പേരിലാണ് തണൽ ഇവരെ സംബോധന ചെയ്യാറ്. ഇവരനുഭവിക്കുന്ന പ്രയാസം, അത് വ്യത്യസ്ത പ്രയാസങ്ങളുള്ള, അത് കാഴ്ച, കേൾവി, ബുദ്ധിപരമായിട്ടുള്ള, ഫിസിക്കൽ പ്രശ്നങ്ങളുള്ള, ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഈ മക്കളെ, ആ ആളുകളെ കൃത്യമായി മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി തണലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രയാസമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ആ സമയം മുതൽ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് 6 വയസ്സിനുള്ളിൽ അവരെ സാധാരണ കുട്ടികളെപ്പോലെ ആക്കിക്കൊണ്ട് നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അത്തരം സംഗതി തന്നെയാണ് തണൽ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരർത്ഥത്തിലേക്ക് കിട്ടാത്ത കുട്ടികളെ, ആ മക്കളെ കൃത്യമായി കൊണ്ടുവന്ന് അവർക്ക് ഒരു ഭാഗത്ത് എഡ്യൂക്കേഷനും, രണ്ടാമത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പണികളും ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കും. 15 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് ആ കുട്ടികളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതോപാധി, അതാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഇനേബിൾ ഷോപ്പും കോഫി ഷോപ്പും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കും സ്വന്തം കാലിൽ ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തരത്തിലേക്ക് ആ കുട്ടികളെ എത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പാക്കേജാണ് തണൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭിന്നശേഷിക്കാരായ മക്കളുടെ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള റിസർച്ചോ ഇടപെടലുകളോ സാധാരണഗതിയിൽ കുറവാണ്. ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു റിസർച്ചിനും കൂടിയിട്ടുള്ള സൗകര്യമാണ് ഈ സ്ഥാപനത്തിൽ തണൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമായി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രദേശത്തുള്ള 300 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്ക് വേണ്ട സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, സൈക്കോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ മുഴുവനുമാണ് ഈ ഒരു കെട്ടിടത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്.